നമസ്കാരം ലോക്ക്ഡൌൺ ലംഘിച്ച യുവാവ് പോലീസിനെ കണ്ട് കായലിൽ ചടുകയും നിലയില്ല കയത്തൽ മുങ്ങിത്താണപ്പോൾ രക്ഷപ്പെടുത്തിയ സി ഐയും സമീപവാസികളെയും ആദരിച്ചു തെക്കും ഭാഗം സി ഐ ആർ രാജേഷിനെയും സി ഐക്കൊപ്പം കായലിൽ ചടിയ രക്ഷാപ്രവർത്തനം നടത്തിയ സുബിൻ എന്ന യുവാവിനെയുമാണ് തേവലക്കര സേവാഭാരതിയും ആർ വൈ എഫും ചേർന്ന് ആദരിച്ചത് ഇന്ന് വൈകിട്ട് ആറ് മണിക്ക് ഭാഗം പോലീസ് സ്റ്റേഷനിൽ വെച്ചാണ് ഇവരെ ആദരിച്ചത് സേവാഭാരതി സി പൊന്നാട അണിയിച്ചാണ് ആദരിച്ചത് പിന്നീട് സി ഐ സുബിന് പൊന്നാട അണിയിച്ചു ഇവർക്കൊപ്പം രക്ഷാപ്രവർത്തനം നടത്തിയ വിശ്വംഭരൻ കിട്ടു എന്നിവർ സ്ഥലത്ത് എത്താതിരുന്നതിനാൽ അവരെ പിന്നീട് ആദരിക്കും കായലിൽ ചാടിയ യുവാവ് ജീവൻ രക്ഷിക്കാനായി നിലവിളിച്ചപ്പോൾ നിരവധി ആളുകൾ അവിടെ കൂട്ടം കൂടി നിൽക്കുന്നുണ്ടായിരുന്നു എന്നാൽ ആരും രക്ഷാപ്രവർത്തനത്തിന് മുതിരാതിരുന്നപ്പോഴാണ് സി ഐ കായലിലേക്ക് എടുത്തു ചാടി യുവാവിനെ രക്ഷപ്പെടുത്തിയത് ഈ സമയം എത്തിയ സുബിനും സി ഐയെ സഹായിക്കാനായി കാലിൽ ചാടുകയായിരുന്നു ഇരുവരും ചേർന്ന് കരയിലേക്ക് എത്തിക്കുമ്പോഴേക്കും വിശ്വംഭരനും കിട്ടും സഹായിക്കാനെത്തി അങ്ങനെയാണ് യുവാവിനെ കരയിലേക്ക് എത്തിച്ചത് ഇത്തരത്തിൽ ധീരമായി പ്രവർത്തിച്ചതിനാണ് സി ഐയും സുബിനെയും ആദരിച്ചത് എന്ന് ഇരു വിഭാഗവും മർണാടനോട് പറഞ്ഞു ഈ ചേടി ഇത് വളരെ അധികം അപകടം പിടിച്ച സ്ഥലത്തായിരുന്നു ചകിരിച്ചോർ നിറഞ്ഞു കിടക്കുന്നതിനാൽ മുങ്ങിപ്പോയാൽ പിന്നെ പൊങ്ങി വരില്ല ഈ സ്ഥലത്ത് കഴിഞ്ഞ മാസം കക്ക വാരാനെത്തിയ ഒരാൾ മുങ്ങി മരിച്ചിരുന്നു ബുധനാഴ്ച വൈകിട്ട് അഞ്ചുമണിയോടുകൂടിയായിരുന്നു സംഭവം തേവലക്കര അരിയല്ലൂർ കിഴക്ക് കോട്ടവീട്ടിൽ കടവിൽ ലോക്ക്ഡൌൺ ലംഘിച്ച് പത്തോളം പേർ ചീട്ട് കളിക്കുന്നതായി ഭാഗം പോലീസിന് വിവരം ലഭിച്ചു ഉടൻ തന്നെ സിഐ രാജേഷ് കുമാറും സംഘവും സ്ഥലത്ത് പാഞ്ഞെത്തുകയായിരുന്നു പോലീസ് ജീപ്പ് കണ്ടതോടുകൂടി ചീട്ട് കളിച്ചുകൊണ്ടിരുന്നവർ ചിദ്രയോടി ഇതിൽ മൂന്ന് പേർ കായലിലേക്ക് എടുത്തു ചാടി കായലിൽ ചാടിയവരോട് കരയിലേക്ക് കയറി വരാൻ സിഐയും പോലീസുകാരും നിർദ്ദേശിച്ചു രണ്ടുപേർ തിരികെ നീന്തി കരയിലെത്തിയെങ്കിലും നിധിൻ കായലിന് നടുവിലേക്ക് നീന്തുകയായിരുന്നു നിധിൻ നീന്തുന്ന ഭാഗത്ത് ആഴ കൂടുതലാണ് എന്നും അപകടം പിടിച്ച സ്ഥലമാണ് എന്നും നാട്ടുകാർ പോലീസിനോട് പറഞ്ഞു ഏറെ നിർബന്ധിച്ചുവെങ്കിലും ഇയാൾ കരയിലേക്ക് നീന്താൻ തയ്യാറായില്ല അല്പസമയം കഴിഞ്ഞപ്പോൾ തനിക്ക് നീന്താൻ കഴിയുന്നില്ല എന്നും ആരെങ്കിലും ഒരു വള്ളവുമായി വരാനും നിധിൻ അപേക്ഷിച്ചു എന്നാൽ അടുത്തെങ്ങും വള്ളമില്ലായിരുന്നു എങ്ങനെയെങ്കിലും നീന്തി വരാൻ നാട്ടുകാരും പോലീസും നിധിനോട് ആവശ്യപ്പെട്ടു എന്നാൽ ഇയാൾ നീന്താൻ കഴിയാതെ വെള്ളത്തിലേക്ക് മുങ്ങാൻ തുടങ്ങി ഇത് കണ്ടതോടെയാണ് സി ഐ വേഗം തന്റെ വസ്ത്രങ്ങൾ അഴിച്ചു വെച്ച് കായലിലേക്ക് ചാടിയത് വളരെ വേഗം കായലിന് നടുവിലെത്തിയെങ്കിലും നിലയില്ലാത്തതിനാൽ നിധിനടുത്തേക്ക് എത്താൻ കഴിഞ്ഞില്ല കൈയിലുണ്ടായിരുന്ന ഗ്ലൗസ് ഊരി മാറ്റുന്നതിനിടയിൽ വാച്ച് കായലിൽ പോയി ഉടൻ തന്നെ സിഐ യൂണിഫോം നിധിനടുത്തേക്ക് വീശി യൂണിഫോമിൽ പിടികിട്ടിയതോടെ നിധിനെ സിഐ വാലിച്ച് തൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചു എന്നാൽ നിധിനുമായ ഒറ്റയ്ക്ക് കരയിലേക്ക് വരാൻ സിഐക്ക് കഴിഞ്ഞില്ല അങ്ങനെയാണ് സുബിൻ കായലിലേക്ക് ചാടിയത് പിന്നാലെ മറ്റു രണ്ടുപേരും എത്തി അങ്ങനെ യുവാവിനെ സാഹസികമായിട്ടാണ് കരയിലെത്തിച്ചത്